ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ മൈ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബിസിനസ് റെഗുലേഷൻസ് നമ്മളുടെ അമ്പത്തിരണ്ടാമത്തെ സെഷനാണ് ഇന്ന് ഇതിൽ നമ്മൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി സിക്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൗൺസിൽസിനെ കുറിച്ചിട്ടാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ്റെ കൗൺസിൽസ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി സിക്സ് നമുക്ക് രണ്ട് കൗൺസിൽസാണ് ഫോം ചെയ്തിട്ടുള്ളത് ഒന്ന് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അത് സെൻട്രൽ ഗവണ്മെന്റ് ഫോം ചെയ്തതും പിന്നെ സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അത് സ്റ്റേറ്റ് ഗവണ്മെന്റ് ഫോം ചെയ്യുന്നതും അല്ല ആദ്യം നമ്മുടെ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ സെൻട്രൽ കൗൺസിൽ എന്ന് പറയും ഇതൊക്കെ എക്സാമിന് എപ്പോഴും എസ് എ ചോദിക്കുന്നതാണ് നിങ്ങൾ വേറെ ഒരു എസ് എ പഠിച്ചില്ലെങ്കിലും ഇതിലൊരു എസ് എ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പതിനഞ്ച് മാർക്ക് സ്കോർ ചെയ്യാം ഓക്കെ സോ കൗൺസിൽസിനെ കുറിച്ച് എപ്പോഴും ചോദിക്കുന്നതാണ് സോ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ സെൻട്രൽ കൗൺസിൽ ഇത് ഈ സെൻട്രൽ കൗൺസിൽ സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടാണ് ഫോം ചെയ്യുന്നത് ഈ കൗൺസിലിൻ്റെ കമ്പോസിഷൻസ് എങ്ങനെയാണ് അതിൽ നമുക്ക് നൂറ്റമ്പത് മെമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക അതിൽ നമ്മളുടെ സെൻട്രൽ ഗവൺമെൻറ്റിലെ ഈ കൺസ്യൂമർ അഫയേഴ്സിൻ്റെ മിനിസ്റ്റർ ആയിരിക്കും എന്ത് ഇതിൻ്റെ ചെയർമാനായിട്ട് ഫോം ചെയ്യുന്നത് പിന്നെ നമ്മളുടെ സ്റ്റേറ്റ് മിനിസ്റ്റർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി മിനിസ്റ്റർ ഇൻചാർജ് അവരായിരിക്കും ഇതിൻ്റെ വൈസ് ചെയർമാൻ പിന്നെ നമ്മുടെ ഫുഡ് സിവിൽ സപ്ലൈസിൻ്റെ മിനിസ്റ്റർ പിന്നെ നമ്മുടെ കൺസ്യൂമർ അഫയേഴ്സിൻ്റെ സ്റ്റേറ്റ് മിനിസ്റ്റർ അവരും ഇതിൽ അംഗങ്ങളാണ് പിന്നെ പാർലമെൻറ്റിൽ നിന്ന് എട്ട് മെമ്പേഴ്സ് അഞ്ച് ലോക്സഭാ മെമ്പേഴ്സും മൂന്ന് രാജ്യസഭാ മെമ്പേഴ്സും ഇതിൽ മെമ്പറായിരിക്കും ഓക്കെ നമ്മളുടെ നാഷണൽ കമ്മീഷൻ ഫോർ എസ് സി എസ് ടിയുടെ സെക്രട്ടറി ഇതിൻ്റെ മെമ്പറായിരിക്കും പിന്നെ സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇന്ന് ഇരുപത് പേര് ഇതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരിക്കും പിന്നെ കൺസ്യൂമർ ഓർഗനൈസേഷനിൽ നിന്നും റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് മുപ്പത്തഞ്ച് പേര് പത്തിൽ കുറയാതെ വിമൻ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരിക്കണം പിന്നെ അതുപോലെ തന്നെ ഫാമേഴ്സ് ട്രേഡേഴ്സ് ഇൻഡസ്ട്രീസ് അതിലുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ഇരുപത് പേര് പിന്നെ കൺസ്യൂമർ ഇൻട്രസ്റ്റിന് റെപ്രസെൻ്റ് ചെയ്യുന്ന പേഴ്സൺസ് പതിനഞ്ചിൽ കുറവായിട്ട് ഉള്ള ആൾക്കാരുണ്ടാവണം പിന്നെ സെക്രട്ടറി ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സിവിൽ സപ്ലൈസ് അദ്ദേഹവും ഇതിൻ്റെ മെമ്പർ ആയിരിക്കും പിന്നെ ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ മൂന്ന് വർഷത്തേക്കാണ് ഈ സെൻട്രൽ കൺസ്യൂമർ കൗൺസിൽ സ്റ്റാ ഫോം ചെയ്യുക വൺ ഒന്ന് ഫോം ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് വർഷത്തേക്കാണ് അല്ല ഏത് മെമ്പറിന് വേണമെങ്കിലും ആ കൗൺസിലിൽ നിന്ന് റിട്ടേൺ ഫോമിൽ റിസൈൻ റെസിഗ്നേഷൻ എഴുതി കൊടുത്ത് റിസൈൻ ചെയ്യാം ആ വേക്കൻസി അതിന് സിമിലർ കാറ്റഗറിയിലുള്ള ആൾക്കാരെ കൊണ്ട് ഫൈ ഫില്ല് ചെയ്യും ഓക്കെ ഇനി അവർ കണ്ടക്ട് ചെയ്യുന്ന മീറ്റിംഗിൻ്റെ പ്രൊസീജേഴ്സ് അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ചെയർമാൻ അല്ലെങ്കിൽ വൈസ് ചെയർമാൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത് മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ പറയുക അവരുടെ കൗൺസിൽ തന്നെ തീരുമാനിക്കാം ആരാണ് മീറ്റിംഗ് പ്രൊസീഡ് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പം അങ്ങനെ മീറ്റിംഗ് എപ്പോഴാണ് വയ്ക്കേണ്ടതെന്നുള്ള കാര്യം അവർ തീരുമാനിക്കും അങ്ങനെ തീരുമാനിച്ചു കഴിയുമ്പോൾ അതിന് നോട്ടീസ് പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ കോപ്പീസ് അതിലുള്ള നൂറ്റമ്പത് മെമ്പേഴ്സിനും എത്തിച്ചിരിക്കും ആ നോട്ടീസിൽ ഏത് ഡേറ്റിലാണ് മീറ്റിംഗ് എവിടെ വെച്ചിട്ട് ആ മീറ്റിങ് എന്താണ് മീറ്റിങ്ങിൻ്റെ സബ്ജക്ട് മാറ്റർ എല്ലാം പറഞ്ഞിട്ടുണ്ടാവും thank <laughs> you നമ്മുടെ സെൻട്രൽ കൗൺസിലിൽ നൂറ്റമ്പത് മെമ്പേഴ്സാണ് ഉള്ളത് സപ്പോസ് എന്തെങ്കിലും മെമ്പേഴ്സ് റിസൈൻ ചെയ്ത് വേക്കൻസി വന്നു ആ വേക്കൻസിൽ വേറെ ആൾക്കാർ കയറിയിട്ടില്ലെങ്കിലും ഉള്ള മെമ്പേഴ്സ് ചേർന്ന് ഒരു പ്രൊസീഡിങ് നടത്തി കഴിഞ്ഞാൽ അതിനെ വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഫംഗ്ഷൻസിന് വേണ്ടിയിട്ട് സെൻട്രൽ കൗൺസിലിന് വർക്കിംഗ് ഗ്രൂപ്പ് സ്റ്റാ ഫോം ചെയ്യാനുള്ള അധികാറുണ്ട് സെൻട്രൽ കൗൺസിലുള്ള ഒഫീഷ്യൽസിനും നോൺ ഒഫീഷ്യൽസിനും ട്രാവലിംഗ് എലവൻസും റെമിനറേഷൻ പേ ചെയ്യുന്നതായിരിക്കും പിന്നെ സെൻട്രൽ കൗൺസിൽ ഫോം ചെയ്യുന്ന ഏത് റെസൊല്യൂഷൻസും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് സെൻട്രൽ കൗൺസിൽ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം ഇനി ഈ സെൻട്രൽ കൗൺസിലിൻ്റെ ഒബ്ജെക്ട്സ് എന്തൊക്കെയാന്ന് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിന് ഹാനികരമല്ലാത്ത ഉള്ള ഹാനികരമാവുന്ന ഗുഡ്സും സർവീസും പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുക ആ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കാനുള്ള റൈറ്റ് അത് പ്രൊട്ടക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് അൺ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് അത് ബാൻ ചെയ്യുക നമ്മളെപ്പോഴും ക്വാളിറ്റി ക്വാണ്ടിറ്റി പ്യൂരിറ്റി സ്റ്റാൻഡേർഡ് പ്രൈസ് ഇത് കറക്റ്റായിട്ട് ഇൻഫോം ചെയ്യാനുള്ള റൈറ്റ് അത് ഇൻഫോം ചെയ്യാനുള്ള റൈറ്റ് സെൻട്രൽ കൗൺസിലിനുണ്ട് പിന്നെ വെറൈറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് കോമ്പറ്റേറ്റീവ് പ്രൈസിൽ അഷ്യൂർ ചെയ്യാനുള്ള റൈറ്റ് സെൻട്രൽ കൗൺസിലിനുണ്ട് പിന്നെ കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഒരു നല്ല കൺസിഡറേഷനോട് റിസീവ് ചെയ്ത് ഹിയർ ചെയ്യാനുള്ള റൈറ്റ് ഈ സെൻട്രൽ കൗൺസിലിന് ഉണ്ട് ഓക്കെ ഈ സെൻട്രൽ കൗൺസിലിന് എന്തെങ്കിലും അൺട്രേഡ് ട്രേഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് എഗയിൻസ്റ്റ് ആയിട്ടുള്ള റിഡ്രസ്സലിൻ്റെ റിഡ്രസ്സൽ ഫോം ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് പിന്നെ കൺസ്യൂമറിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നത് സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് കൗൺസിലാണ് ഇതിൻ്റെ ആദ്യത്തെ ഫോമേഷൻ ഇതും നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിനെ പോലെ സ്റ്റേറ്റ് ഗവൺമെൻ്റെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് ഫോം ചെയ്യുന്നത് ഇതിൻ്റെ കോമ്പോസിഷൻ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ മിനിസ്റ്റർ കൺസ്യൂമർ അഫെയേഴ്സിൻ്റെ മിനിസ്റ്റർ ഇൻചാർജാണ് ഇതിൻ്റെ ചെയർമാനായിട്ട് നിലകൊള്ളുന്നത് പിന്നെ ബാക്കിയുള്ള മെമ്പേഴ്സ് നമുക്കിപ്പോൾ സെൻട്രൽ കൗൺസിൽ നൂറ്റമ്പത് പറഞ്ഞല്ലോ ഇവിടെ അങ്ങനെ കൃത്യമായിട്ടുള്ള മെമ്പേഴ്സ് ഇല്ല എങ്കിലും അതിലുള്ള എല്ലാ ഒഫീഷ്യൽ മെമ്പേഴ്സും നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സും സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന പോലെയാണ് ഫോം ചെയ്യുന്നത് പിന്നെ ഇവിടെ പ്രൊസീഡിങ് പ്രൊസീജേഴ്സ് ആൻഡ് മീറ്റിംഗ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് കൗൺസിൽ അറ്റ്ലീസ്റ്റ് എപ്പോഴൊക്കെയാണ് ആവശ്യം വരുന്നത് ആ സമയത്ത് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യും ഒരു കൊല്ലത്തിൽ ഒന്നോ രണ്ടോ മീറ്റിംഗ് എങ്കിലും കണ്ടക്ട് ചെയ്തിരിക്കണം ഓക്കെ അപ്പോൾ അതിൻ്റെ ചെയർമാൻ അതായത് നമ്മുടെ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് കൺസ്യൂമർ അഫെയർ മിനിസ്റ്റർ ആയിരിക്കും ആ മീറ്റിംഗിൻ്റെ ഡേറ്റും പ്ലേസും അജണ്ട എല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ നമ്മളുടെ ഈ സ്റ്റേറ്റ് ലെവൽ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കുവാണെങ്കിൽ സെൻട്രൽ കൗൺസിലിൻ്റെ അതേ ഒബ്ജക്റ്റീവ്സ് ആണ് അപ്പോൾ ഈ ഒരു എസ് എ പഠിക്കാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ കൗൺസിലിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്റ്റേറ്റ് കൗൺസിലിനെക്കുറിച്ച് എഴുതാം ഇനി നമുക്ക് ഈ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് വരുമ്പോൾ അത് കൈകാര്യം ചെയ്യുന്ന റീഡ്രസ്സൽ ഏജൻസീസിനെ കുറിച്ച് നോക്കി നോക്കാം നമ്മളുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി സിക്സ് മൂന്ന് ലെവലിലുള്ള ജുഡീഷ്യൽ റീഡ്രസ്സൽ മിഷനറീസാണ് ഫോം ചെയ്തിട്ടുള്ളത് ഓക്കെ മ്യൂ മൂന്ന് ടയറിൽ ക്വാസി അതായത് ശരിക്കും നമ്മളുടെ കോർട്ട് പോലെയുള്ള ജുഡീഷ്യൽ റീഡ്രസ്സൽ മിഷനറീസാണ് ഫോം ചെയ്തിരിക്കുന്നത് ഏറ്റവും താഴെ ഡിസ്ട്രിക്ട് ലെവൽ പിന്നെ സ്റ്റേറ്റ് ലെവൽ നാഷണൽ ലെവൽ അതിൽ കൺസ്യൂമർ ഡിസ്ട്രിബ്യൂ ഡിസ്പ്യൂട്ട് റീഡ്രസ്സൽ ഫോറം ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡിസ്ട്രിക്ട് ഫോറം ഇത് ഓരോ ഡിസ്ട്രിക്റ്റിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനോട് കൂടിയിട്ട് ഫോം ചെയ്തിട്ടുള്ളതാണ് ചിലപ്പോൾ സ്റ്റേറ്റ് ഗവണ്മെന്റിന് ഒരു ഡിസ്ട്രിക്റ്റിൽ ഒന്നിൽ കൂടുതൽ ഡിസ്ട്രിക്ട് ഫോറം വേണമെങ്കിൽ സ്ഥാപിക്കാം പിന്നെ സ്റ്റേറ്റ് ലെവൽ കൺസ്യൂമർ ഡിസ്ട്രിബ്യൂ ഡിസ്പ്യൂട്ട് റീഡൽ കമ്മീഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്റ്റേറ്റ് കമ്മീഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഫോറം എന്നും കൂടി പറയാം സാധാരണ ഡിസ്ട്രിക്റ്റിനെയാണ് എന്നും ബാക്കി സ്റ്റേറ്റ് ലെവൽ നാഷണൽ ലെവൽ കമ്മീഷൻ എന്നാണ് പറയുക ഓക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് പിന്നെ നാഷണൽ ലെവലിൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റീഡ്രസ്സൽ കമ്മീഷനെ നമ്മൾ നാഷണൽ കമ്മീഷൻ എന്ന് പറയുന്നത് അത് സെൻട്രൽ ഗവൺമെൻറ് ആണ് ഫോം ചെയ്യുന്നത് ഓക്കെ